എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ജ്യൂസുകളാണ് കേട്ടോ. രണ്ട് മൂന്ന് തരം ക്യാരറ്റ് ജ്യൂസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആപ്പിളും ക്യാരറ്റും വെച്ചിട്ടാണ് ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത്. അതിനുശേഷം രണ്ട് ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ലെമൺ, പിന്നെ മൂന്ന് ക്യാരറ്റും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് വേറൊരു ജ്യൂസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആപ്പിളും ക്യാരറ്റും വെച്ചിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഒരു ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ആപ്പിളിൻ്റേതായാലും ക്യാരറ്റിൻ്റേതായാലും തൊലി കളയാതെ നമ്മൾ ഡെയിലി ഓരോന്ന് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഞാനിവിടെ ഇപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ജ്യൂസ് ഞാൻ അരിച്ചൊഴിക്കുന്നില്ല. അതുകൊണ്ട് ക്യാരറ്റിൻ്റെ തൊലിയും ആപ്പിളിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് മാറ്റി എടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം എല്ലാം നന്നായിട്ട് വളരെ ചെറുതായി കട്ട് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ എല്ലാം കഷ്ണങ്ങളാക്കിയെടുത്തു. ഇനി ആപ്പിളും അതുപോലെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതെല്ലാം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. ഒരു 2 ടീസ്പൂൺ ഷുഗർ, 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ മിൽക്ക് പൗഡർ ഞാൻ 1 ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിൽക്ക് പൗഡറും വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഒരു ഏലക്കായയുടെ തൊലി കളഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളമോ പാലോ ചേർക്കാതെ ഞാൻ അരച്ചെടുത്തു. അതിനുശേഷം 1 ഗ്ലാസ് പാല്, തണുത്ത പാല് ചേർത്തിട്ട് ഒന്നുകൂടി നല്ല സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പം വളരെ സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അടിച്ചെടുത്തിരിക്കുന്ന ഈ ജ്യൂസ് അരിക്കാതെയാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. വേണമെങ്കിൽ അരിച്ചൊഴിക്കാവുന്നതാണ്. കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചി കഷണങ്ങളാക്കിയിട്ട് ചതച്ച് ഇടണം. അതിൻ്റെ കൂടെ 3 ടീസ്പൂൺ ഷുഗറും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം മതിയാവും ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ. 3 ടീസ്പൂൺ ഷുഗറും, ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുകി വരണം. ആ സമയത്ത് നമുക്ക് ക്യാരറ്റ് തൊലി കളഞ്ഞ് ഒന്ന് കഷണങ്ങളാക്കിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ക്യാരറ്റിലേക്ക് കുറച്ച് പുതിന കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അതിനുശേഷം തണുത്ത വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി 1 ഗ്ലാസ്സിലേക്ക് ഈ ഒരു ലായനി ജിഞ്ചർ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ലായനി നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ക്യാരറ്റ് അടിച്ചിട്ട് നമുക്കൊരു ജ്യൂസൊക്കെ തയ്യാറാക്കാൻ എളുപ്പമാവും. ഏകദേശം 1/4 ഗ്ലാസ്സിൽ കുറവാണ് നമുക്ക് ഈ ലായനി ഇപ്പം നാം ചേർത്തെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ലെമൺ നമുക്ക് പിഴിഞ്ഞൊഴിക്കണം. ക്യാരറ്റിൻ്റെ കൂടെ ലെമണും കൂടി ചേരുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മളെടുത്തിരിക്കുന്ന ഈ ജ്യൂസ് അരിച്ചൊഴിക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഓറഞ്ച് കളേർഡ് ജ്യൂസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ ക്യാരറ്റ് ജ്യൂസ്. നല്ല ഹെൽത്തിയായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ജ്യൂസ്. ഇതിനായിട്ട് 2 ക്യാരറ്റ് തൊലി കളഞ്ഞ് കഷണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് തണുത്ത വെള്ളം
ചേർത്ത് കൊടുത്തു. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. 2 ടീസ്പൂൺ ശർക്കര, പാനി അല്ലെങ്കിൽ തേൻ, ഇതിലേത് വേണമെങ്കിൽ മധുരത്തിന് വേണ്ടി ചേർക്കാം. ഞാൻ ഷുഗർ ചേർത്തിട്ടില്ല. നന്നായി അരച്ചെടുത്തു. ഇനി ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. ഒരു ലെമൺ പിഴിഞ്ഞൊഴിക്കണം. ഇനി നമുക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വച്ചിരിക്കുന്ന ഈ ജ്യൂസ് അരിച്ചൊഴിക്കാം. ഇതാണെങ്കിൽ ഒട്ടും നമ്മൾ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടില്ല. ശർക്കര, പാനി അല്ലെങ്കിൽ തേൻ, ഇതിലേത് വേണമെങ്കിൽ ചേർത്തിട്ട് ഇതും ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.